ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹൈക്കോടതിയിൽ നിന്ന് സർക്കാരിന് തിരിച്ചടി. ഗുരുതരമായ കുറ്റകൃത്യം കണ്ടെത്തിയതിനാൽ കേസെടുത്തുകൂടെയെന്ന് കോടതി സർക്കാരിനോട് ചോദിച്ചു. റിപ്പോർട്ടിന്റെ പൂർണ്ണ വിവരങ്ങൾ മുദ്രവെച്ച കവറിൽ നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടു. മൊഴി നൽകിയവരെ സംരക്ഷിക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്നും കോടതി ചോദിച്ചു. വനിതാ കമ്മീഷനെയും ഹർജിയിൽ കക്ഷി ചേർത്തു. ഹർജി അടുത്ത മാസം 10 വീണ്ടും പരിഗണിക്കും. അഹമ്മദ് മുജ്തബയുടെ വിവരങ്ങൾ നൽകാൻ. മുജ്തബ, ഈ വിഷയത്തിൽ കോടതി എന്ത് നിലപാട് സ്വീകരിക്കുന്നു? രേഷ്മ, ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എന്ത് നിയമ നടപടികളാണ് സ്വീകരിക്കുന്നത്? സർക്കാർ എന്തുകൊണ്ട് ഇത്രയും വർഷം പൂഴ്ത്തി വെച്ചു? ഒപ്പം തന്നെ എന്തുകൊണ്ടാണ് ഇതിൽ ആരോപണ വിധേയർക്കെതിരെ സർക്കാർ കേസെടുക്കാത്തതെന്നുൾപ്പെടെയുള്ള വളരെ വിശദമായ രൂപത്തിലുള്ള വാദപ്രതിവാദങ്ങൾ സംസ്ഥാനത്തുടനീളം നടക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇന്നലെ തിരുവനന്തപുരം സ്വദേശിയായ പായ്ച്ചർ നവാസ്, അദ്ദേഹം പൊതു താല്പര്യ ഹർജിയുമായി കോടതിയെ സമീപിക്കുന്നത്. സ്വാഭാവികമായും എന്താണ് ഇതിൻ്റെ പൊതു താല്പര്യമെന്ന് ചോദിച്ചുകൊണ്ട് കോടതി ഈ വിഷയത്തിൽ വാദം ആരംഭിക്കുന്നു. അങ്ങനെയാണ് ഇദ്ദേഹം ഇതിൽ പറയപ്പെട്ടിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്താൻ DGPയോട് നിർദ്ദേശം നൽകണമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നത്. സ്വാഭാവികമായും സർക്കാരിൻ്റെ അഭിപ്രായം എന്താണെന്ന് കോടതി അന്വേഷിക്കുന്നു. അപ്പോഴാണ് സർക്കാർ തുടരെ ഇത് അങ്ങനെ പുറത്തുവിടാൻ കഴിയുന്ന വിവരങ്ങളല്ല ഇപ്പോൾ നൽകിയിരിക്കുന്നത്, വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന വിവരങ്ങളാണ്. അത്തരത്തിൽ അത് കേസെടുത്ത് നടപടിയുമായി മുന്നോട്ട് പോകണമെങ്കിൽ പരാതിക്കാർ ആരെങ്കിലും വേണമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. പക്ഷേ കോടതി നിരന്തരം ചോദിച്ചത് ഇത് ഇത്തരത്തിൽ ഗൗരവമായ കുറ്റകൃത്യങ്ങൾ നടന്ന വിവരം അറിഞ്ഞാൽ അത് കോടതിയുടെ അല്ലെങ്കിൽ സർക്കാരിനതിന് കേസെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചു. പക്ഷേ അപ്പോഴും ഇത് പോക്സോ വകുപ്പുകൾ പ്രകാരമാണ് അത്തരത്തിൽ സ്വമേധയാ കേസെടുക്കാനുള്ള അല്ലെങ്കിൽ അറിഞ്ഞാൽ കേസെടുക്കാനുള്ള വകുപ്പുള്ളതെന്നുൾപ്പെടെ സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. പക്ഷേ അപ്പോഴും കോടതി നിരന്തരമായി സർക്കാരിനോട് നിരന്തര ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ഒടുവിൽ ഈ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം എങ്ങനെയാണോ റിപ്പോർട്ട് ഹേമ കമ്മിറ്റി സർക്കാരിന് സമർപ്പിച്ചത് അതേ രൂപത്തിലുള്ള പൂർണ്ണ റിപ്പോർട്ട് അടുത്ത ദിവസങ്ങളിൽ ഈ കേസ് ഇനി അടുത്ത മാസം പരിഗണിക്കാനിരിക്കുകയാണ് അന്ന് സീൽഡ് കവറിൽ നൽകണം. ഒപ്പം തന്നെ കേസെടുത്തുകൂടെ എന്താണ് സർക്കാരിൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ നിന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും സർക്കാർ ഒരു സത്യവാങ്മൂലം നൽകണം. പക്ഷേ അപ്പോഴും ഈ ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്ന ആളുകളുടെ വിവരങ്ങൾ പുറത്തു വരുന്നത് വരരുത്, അത് അതിൻ്റെ സുതാര്യത സൂക്ഷിക്കുകയും വേണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ കോടതി പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വനിതാ കമ്മീഷന് കൂടി ഇപ്പോൾ ഈ കേസിൽ കോടതി സ്വമേധയാ കക്ഷി ചേർത്തിട്ടുണ്ട്. അടുത്ത മാസം 10 കേസ് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. എന്തായാലും കോടതിയുടെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടാകുന്ന നിലപാട് എന്താണെന്നുള്ളത് സ്വാഭാവികമായും അടുത്ത 10 വരെ കാത്തിരിക്കേണ്ടി വരും. രേഷ്മ.